കേരളത്തോടും ഭാരതത്തോടുമുള്ള പ്രവചന ശബ്ദമാണ് മുൻകരുതൽ എടുത്തുകൊള്ളുക. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളം ഞെട്ടുന്ന പ്രവചനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രവാചകന്മാരെ ഇഷ്ടമുള്ളവരാണ് പെന്തക്കോസ്റ്റ് സമൂഹത്തിലെപ്പെട്ട നാം ഓരോരുത്തരും. പ്രവചനം കേൾക്കാൻ വളരെ ആവേശവുമാണ്. സഭയ്ക്കകത്ത് ഒരാൾ വന്ന് പ്രവചിക്കുമ്പോൾ ആ പ്രവചനത്തിൽ എന്താണ് എന്ന് പറയുന്നത് പോലും കേൾക്കാതെ കരമടിച്ച് ആമേൻ സ്തോത്രം അല്ലേലൂയ എന്ന് പറയുന്ന രീതി നമ്മുടെ ഉള്ളിൽ സർവ്വസാധാരണമാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്തോ പാസ്റ്ററേക്കാൾ വലിയൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു അമാനുഷികനാണ് എന്ന നിലയിൽ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. കാരണം പ്രവചനം എന്ന് പറയുന്ന സംഭവം ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യമായതുകൊണ്ട് അതാണ് നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്നത്. കാരണം ഏലിയ പ്രവാചകൻ മോശം ഒരു പ്രവാചകനായിരുന്നു. പഴയ നിയമത്തിലെ മിക്ക പ്രവാചകന്മാരും ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ എന്നോട് ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം സംസാരിച്ചു എന്ന് തന്നെയാണ്. ദൈവം നേരിട്ട് ഇടപെട്ട് ദർശനങ്ങളിൽ കൂടി, ദൈവത്തിന്റെ ശബ്ദത്തിൽ കൂടി, സ്വപ്നങ്ങളിൽ കൂടി ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രവാചകന്മാരെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മൾ അത്തരത്തിലാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പ്രവാചകൻ താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുവരുന്നത്. എന്തുകൊണ്ട് അമേരിക്കയിലേക്കും മഞ്ഞു പെയ്യുന്ന നാട്ടിലേക്കും നിന്നെ കേറാത്ത വണ്ടിയിൽ കയറ്റിക്കും, നീ കഴിക്കാത്ത ആഹാരം കഴിക്കും എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ആമേ ഹല്ലേലൂയ പറയുന്ന നിങ്ങൾ ഈ ഇന്റർനാഷണൽ പ്രവാചകനെ, ഇത്തരത്തിൽ സംസാരിക്കുന്ന, ഇത്തരത്തിൽ പ്രവചിക്കുന്ന പ്രവാചകനെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? പല ആൾക്കാരും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സഹോദര പാസ്റ്ററെ ആരെന്നറിയില്ല. നിങ്ങൾ പ്രവചിക്കുമ്പോൾ ആ സമയം കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പ്രവചനമാണ് വന്നിരിക്കുന്നത്. വലിയ കാറ്റടിക്കും. സൗദി അറേബ്യയിൽ നിന്ന് ഒരു വ്യക്തി പ്രവാചകൻ എണീക്കും. പിന്നെ 100-200 കിലോമീറ്റർ വേഗതയുള്ള കാറ്റടിക്കും. കാറ്റടിക്കുക മാത്രമല്ല, ടവറുകൾ പിഴുതുവിടും, ട്രെയിൻ അപകടങ്ങൾ, പിന്നെ ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്ക് നിന്ന് കത്തും, ഇൻഫോ പാർക്ക് നിന്ന് കത്തും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളാണ് ഇന്റർനാഷണൽ പ്രവാചകൻ അടിച്ചിരിക്കുന്നത്. സമയം അദ്ദേഹം പറയുന്നില്ല, എപ്പോഴെങ്കിലും അത് സംഭവിക്കാം. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ നിങ്ങളെ അത് പിടിക്കത്തില്ല എന്നാണ്, നിങ്ങളെ അത് തുടത്തില്ല എന്നാണ്. കാരണം കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവമക്കളെ അത് ബാധിക്കുകയില്ല എന്നുള്ള കാര്യം. ദൈവമക്കളെ അത് ബാധിക്കുകയില്ല എന്നുള്ള കാര്യം കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞത് നമുക്ക് കഷ്ടമുണ്ട് എന്ന് തന്നെയാണ്. ഞാനോ അതിനെ ജയിച്ചിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്റർനാഷണൽ പ്രവാചകൻ സമയം പറയാതിരിക്കുന്ന ഈ പ്രവചനം നമുക്ക് കേൾക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ ദൈവമേ നീ അയച്ചു തരണമേ. കാരണം ഇവരെല്ലാം പ്രവചിക്കുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. കാരണം കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചാലല്ലേ എന്നെയും നിങ്ങളെയും പറ്റിക്കാൻ പറ്റൂ. പറ്റിപ്പല്ല കേട്ടോ, ഇന്റർനാഷണൽ പ്രവചനമാണ്. കേരളം കാത്തിരിക്കുന്ന ദുരന്തം ഇതാ പ്രവാചകന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഗോഡ് ബ്ലസ് യു. വേഗത്തിൽ സംഭവിക്കും. എന്നോട് കർത്താവ് ഇന്ന് തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവിനോട് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. വീണ്ടും കർത്താവ് എന്നെ കാണിച്ച മറ്റൊരു കാര്യം, അറബിക്കടലിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നു. അത് 4 ദിക്കുകളിലേക്കും ആ കാറ്റ് പായും. ഭയങ്കര ഭയപ്പെടുത്തുന്ന ഭയം മനുഷ്യനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ വല്ലാത്ത ഒരു കാറ്റ് ഉണ്ടാകും. കർത്താവിന് കിട്ടോട്ടിങ്ങനെയാണ് 100-200 കിലോമീറ്റർ സ്പീഡിൽ വീശിയടിക്കുന്ന വലിയ കൊടുങ്കാറ്റ് അറബിക്കടലിൽ രൂപം കൊള്ളാം. എന്നെ കർത്താവ് കാണിച്ച കാഴ്ച ഇതാണ്. മൊബൈൽ ടവർ, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പോലെ മൊബൈൽ ടവറുകൾ ഒടിഞ്ഞു വീഴുന്നു. ആ വിധത്തിലുള്ള കൊടുങ്കാറ്റുണ്ടാകും.
രാജ്യങ്ങൾ സംഭവിക്കും, സൗദിയിൽ സംഭവിക്കും, ഇന്ത്യയിൽ സംഭവിക്കും, കേരളത്തിൽ സംഭവിക്കും. കേരളത്തിൽ കേരളത്തിൽ കേരളത്തോടുള്ള പ്രവചന ശബ്ദം. കേരളത്തിൽ ഈ കാറ്റ് ശക്തമായി വീശും, മൊബൈൽ ടവറുകൾ ഒടിഞ്ഞു വീഴും, സിഗ്നലുകൾ നഷ്ടപ്പെടും, ഫോൺ സിഗ്നലുകൾ നഷ്ടപ്പെടും. ആ വിധത്തിലുള്ള കാറ്റുകൾ കേരളത്തിൽ വീശാൻ പോകുന്നു. 100 കിലോമീറ്റർ സ്പീഡിൽ അടിക്കുന്ന കാറ്റ്. അതിന് കർത്താവിനോട് ഇടപെട്ട മറ്റൊരു കാര്യം, കോഴിക്കോട് കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ട്രെയിൻ ദുരന്തം പോലെ ഒരു ദുരന്തം കൂടെ ഉണ്ടാവാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചാൽ എന്നോട് കർത്താവ് പറയുന്നത് എനിക്ക് പറയാൻ പറ്റും. എന്നെ കാണിച്ച ട്രെയിൻ, ട്രെയിനിന്റെ മുൻവശം വന്ദേ ഭാരതത്തിന്റെ മുൻവശം പോലെയുള്ള ട്രെയിൻ, ഒരു വലിയ ട്രെയിൻ അപകടം കേരളത്തിലുണ്ടാകാൻ പോകുന്നു. എന്നാൽ കഴിഞ്ഞ 2 മെസ്സേജിന് മുമ്പ് എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു കാര്യമായിരുന്നു ഒരു ട്രെയിൻ അപകടം. പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. അത് പറയാ അത് ഞാൻ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസമാണ് ബംഗാളിൽ ആ ദുരന്തം ഉണ്ടാകുന്നത്. ഇതെന്നോട് പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ചു, വീണ്ടും 3 മണിയായപ്പോ ഞാൻ വീണ്ടും കിടന്നു. എന്നെ പരിശുദ്ധമ കിടത്തിയില്ല, എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഫോണിൽ നോക്കി ഫോൺ എടുത്ത് വെക്കാൻ പറഞ്ഞു. എനിക്ക് ഇച്ചിരതും കൂടെ നിന്നോട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവെ പറഞ്ഞാട്ട്. ഞാൻ പായയിൽ മുട്ടലിരുന്നു. കർത്താവ് വീണ്ടും സംസാരിക്കുന്നു, വലിയ തീപിടുത്തങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു, ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു, ഒരുങ്ങിക്കൊടുക്കുക. എന്നെ കർത്താവ് കാണിച്ചിങ്ങനെയാണ്, വ്യക്തമായി ദൈവം പറയുന്നു, ഫ്ലൈവുഡ് ഉണ്ടാക്കുന്ന കമ്പനി വലിയ തീപിടുത്തം ഉണ്ടാകും. ഫ്ലൈവുഡ് ഉണ്ടാക്കുന്ന കമ്പനി വലിയ തീപിടുത്തം ഉണ്ടാകും. കേരളത്തോടും ഭാരതത്തോടുമുള്ള പ്രവചന ശബ്ദമാണ് മുൻകരുതൽ എടുത്തുകൊള്ളുക. അവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവിന്റെ സംരക്ഷണ വലയം നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവജനത്തിന് തീമതിലായി ദൈവം തന്നെ ഇറങ്ങും. നിങ്ങൾക്കൊരു തീമതിലുണ്ട്, തന്റെ ജനത്തിന് തീമതിലുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ്, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടപെട്ട മറ്റൊരു കാര്യം, എറണാകുളം ഇൻഫോ പാർക്കിലും ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലും ഈ രണ്ടിടങ്ങളിൽ ഇതുപോലത്തെ വലിയ ബിൽഡിങ്ങുകൾ, വലിയ കമ്പനികൾ നടക്കുന്നിടത്ത് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടാകും. ഭൂമി ദൈവം തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. വ്യക്തമായി പരിശുദ്ധാത്മാവിനെ കാണിച്ചു, ഗ്ലാസ് ഇട്ടിരിക്കുന്ന ബിൽഡിംഗ് പറഞ്ഞു, ഇത് ഇൻഫോ പാർക്കാണ്, ഇത് ടെക്നോ പാർക്കാണ് എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ട പ്രബല ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ദൈവജനം പ്രാർത്ഥിക്കുക, എറണാകുളത്തിന് വേണ്ടിയും ട്രിവാൻഡ്രത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ വലിയ കമ്പനികളിൽ കറണ്ടിന്റെ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടാകുന്നു. അവിടെ ജോലി ചെയ്യുന്ന ദൈവമക്കൾ കേൾക്കുന്നവർ പ്രാർത്ഥിക്കുക, സ്വർഗത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. അനർത്ഥം വ്യസനകരമായി തീരാതിരിക്കട്ടെ. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, മാനസാന്തരപ്പെടുവിൻ, മടങ്ങി വരുവിൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവിൻ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ഭൂമിയും ഇതിലുള്ളതെല്ലാം ഒഴിഞ്ഞു പോകും.
ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോകാത്ത ഒന്നേ ഒന്ന് ദൈവത്തിന്റെ വചനമാണ്. അത് വിശ്വസിക്കുക. യേശു ദൈവപുത്രൻ എന്ന് ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ പറയാം. കർത്താവ് വലിയവൻ, യേശു വലിയവൻ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഈ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യുക. കർത്താവിന്റെ കരുണ കരുതൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവജനം ഉണ്ട്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇത് മുൻകൂട്ടി കാണിക്കുന്നത്. ദൈവജനത്തെ ദൈവം കരുതട്ടെ.